भूतेर्महद्भिर्य इमा पुरो विभु निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे। भागवतते अरियान् ई भागवतत्तिल् अलियान् भागवतते अरियान् श्रीमद्भागवतत्तिल् अलियान् लक्ष्यमदुं मात्रं हरियिल् भक् ुणर्तुं संगीतं हरिनामलहरि सौभाग्यं भागवतते अरिया भागवतत्तिल् अलिया। പതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണി എന്നിൽ ഭാഗവത കഥ നിറയേണേ ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ। ഗുരുവായെന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഗുരുവായെന്നിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഹരേ ശ്രീകൃഷ്ണ കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീതാൻ തുണയേകൂ എന്നിൽ ഭാഗവത കഥ നിറയേണേ। ആദ്യത്തെ ഗുരുവായൂരിൻ്റെ അച്ഛനുപാദ നമസ്കാരം ആദ്യത്തെ ഗുരുവായൂരിൻ്റെ അച്ഛനുപാദ നമസ്കാരം അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേ എന്നിൽ
ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതുന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയ. ഭാഗവതത്തിൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ, ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ് ജയ് രാമ രാമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പാശരണം. അഥരബിംബവിഡംബിതവിദ്രുമം മധുരവേണുനിനാദവിനോദിതം കമലകോമളകമ്രമുഖാംബുജം കമപി ഗോപകുമാരമുപാസ്മഹേ. ഗോപകുമാരം ഉപാസ്മഹേ. ഭാഗവതം അറിയാൻ അലിയാനെന്നായി അക്ഷരോപാസന. ഇന്ന് 57-ാമത്തെ ദിവസം, ദ്വിതീയ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 9 മുതലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ബ്രഹ്മനാരദ സംവാദ രൂപത്തിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നു. അവിടെ നാരദ മഹർഷിയുടെ ചോദ്യങ്ങൾ 8 ശ്ലോകങ്ങളിലായിട്ട് നമ്മൾ കേട്ടു. ബ്രഹ്മാവിനെ വീണ് നമസ്കരിച്ച് സർഗത്തെക്കുറിച്ച്, ഭഗവത് സൃഷ്ടിയെക്കുറിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ട് ഏതന്മേ പൃച്ഛത സർവം സർവജ്ഞ സകലേശ്വര വിജാനീഹി തഥൈവേദമഹം ബുദ്ധിയനുശാസിത എന്നാണ്. എൻ്റെ ബുദ്ധി ഇതിനെ എങ്ങനെയാണോ അറിയുക അത് പറഞ്ഞു തരണേ എന്ന് പറയുന്നു ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ച്. അതിന് ബ്രഹ്മാവ് നൽകുന്ന മറുപടിയാണ് പിന്നീടുള്ള ശ്ലോകങ്ങളിൽ. ബ്രഹ്മാവ് പറയുന്നു, സമ്യക് കാരുണികസ്യേദം വത്സതേ വിചികിത്സിതം യദഹം ചോദിത സൗമ്യ പരധർമ്മപ്രദർശനേ. പരധർമ്മപ്രദർശനേ, പരമപുരുഷൻ്റെ ധർമ്മത്തെ, ആ ഭഗവാന്റെ വീര്യത്തെ, ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കാൻ
അഹം ചോദിതഹ, ഞാൻ പ്രേരിപ്പിക്കപ്പെട്ടവനായി. നിന്റെ ചോദ്യം വളരെ നന്നായി എന്നാണ്. ഹേ പുത്ര, കാരുണികസ്യ, കരുണയോടുകൂടിയ നിന്റെ വിചികിത്സിതം, നിന്റെ ഈ സംശയം, ഈ സന്ദേഹം സമ്യക്, വളരെ നല്ലതാണ്. നിന്റെ ചോദ്യം തന്നെ വളരെ നന്നായി. കാരണം നീ ആ ഭഗവാന്റെ കഥകൾ പറയാൻ എനിക്ക് പ്രേരണയായിട്ട് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ചോദ്യം തന്നെ നന്നായി. ചോദ്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് പിന്നീട് പറഞ്ഞു, നാനൃതം തവ തച്ചാപി യഥാമാം പ്രബ്രവീഷിഭോ അവിജ്ഞായ പരമത്ത ഏതാവത്വം യതോഹിമേ. ഹേ വത്സ എന്ന് ആദ്യം പറഞ്ഞു. അതാ പറയുന്നത് ഭോ എന്ന് പറഞ്ഞാൽ അല്ലയോ ഉണ്ണി, നീ എന്നെ ഏത് വിധത്തിൽ പ്രബ്രവീഷി, പ്രകരുഷേണ, വളരെ ശ്രേഷ്ഠമായിട്ട് പറയുന്നു. അത് നാനൃതം, അതിൽ തെറ്റൊന്നുമില്ല, ഞാൻ വളരെ ശ്രേഷ്ഠൻ തന്നെയാണ് എന്ന് പറയാതെ പറയുന്നു ബ്രഹ്മാവ്. പക്ഷേ അത്രത്തോളം പ്രഭാവം എനിക്കുണ്ട് താനും. ഏതാവത്വം പ്രഭാവം, അത്രത്തോളം പ്രഭാവം അസ്ഥി എനിക്കുണ്ട് താനും. പക്ഷേ എന്നാൽ പരം അവിജ്ഞായ, യഥാർത്ഥമായ ആ ചൈതന്യത്തെ നീ വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ആ ഭ്രാന്തി കൊണ്ട്, ആ മോഹം കൊണ്ടാണ് നീ ഇങ്ങനെ എന്നെ ഈശ്വരനായിട്ട് പറയണത്. ആ ഭഗവാനിൽ നിന്നാണ് എനിക്ക് ആ പ്രഭാവം ഉണ്ടായിരിക്കുന്നത്. ആ ഭഗവാനെ അറിയാത്തത് കൊണ്ടാണ് നീ പറയുന്നത് തെറ്റല്ലെങ്കിലും പൂർണ്ണമായി അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. യേന സ്വരോചിഷാ വിശ്വം രോചിതം രോചയാമ്യഹം യഥാർക്കോഗ്നിർ യഥാ സോമോ യഥർക്ഷഗ്രഹതാരകാഹ. യേന സ്വരോചിഷ, ഏതൊരുവനാൽ തൻ്റെ കാന്തി കൊണ്ട്, തൻ്റെ ആ കഴിവ് കൊണ്ട് ഭഗവാനെ സ്വരാട്ട് എന്നാ വിളിക്കുക. സ്വയം രാജത്തെ ഇതി സ്വരാട്ട്, സ്വയമേവ പ്രകാശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാൻ വിശ്വം അർക്കഹ യഥ, ഈ ലോകത്തെ സൂര്യൻ എന്നതുപോലെ, സോമഹ യഥ, സോമൻ എന്നതുപോലെ, ചന്ദ്രൻ എന്നതുപോലെ, ഋക്ഷഗ്രഹ താരകാഹ യഥ, ഋക്ഷകൾ, ഗ്രഹങ്ങൾ, താരകങ്ങൾ എന്നിവ പോലെ അഹം രോചയാമി. ഈ സൂര്യൻ പ്രകാശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ കാരുണ്യമുള്ളതുകൊണ്ടാണ്. അപ്പൊ സൂര്യനാണ് ഈ ലോകത്തിൻ്റെ ഇരുട്ട് മാറ്റുന്നത് എന്ന് സാധാരണ ആളുകൾക്ക് തോന്നും. ആ സൂര്യനെയും പ്രകാശിപ്പിക്കുന്ന ആ ഭാഗവത സൂര്യനെ, അതാണ് പറഞ്ഞത്. പരമപുരുഷൻ ആരാണെന്ന് പറയാണ്. യാതൊരു ദേവനാൽ ആ ഭഗവാന്റെ പ്രകാശം കൊണ്ട് ഈ ലോകത്തെ അശ്വതി തുടങ്ങിയ 27 നക്ഷത്രങ്ങൾ, താരകാഹ, സൂര്യാദിഗ്രഹങ്ങൾ, ഇതര നക്ഷത്രങ്ങൾ, ഇതൊക്കെ പ്രകാശിക്കണില്ലേ? അപ്പം സ്വപ്രകാശം കൊണ്ട് സ്വയമേവ പ്രകാശിക്കുന്നത് പരമപുരുഷൻ മാത്രമാണ്. എന്ന് മാത്രമല്ല, ആ പരമാത്മാവിൻ്റെ പ്രഭ കൊണ്ടാണ് സൂര്യാദികൾ പ്രകാശിക്കുന്നത്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവവിധം വിഭാതി. അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മിന്നലുകൾ, അഗ്നി, ഇതൊന്നും പ്രകാശിക്കുന്നില്ല. സകലതും ആ ഭഗവാന്റെ പ്രകാശത്തെ അവലംബിച്ച് നിൽക്കുന്നു എന്നാണ്. ആ പരമപുരുഷന്റെ പ്രകാശം കൊണ്ടാണ് സർവലോകങ്ങളും പ്രകാശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ വസ്തു അല്ലെങ്കിൽ ആ ചൈതന്യം എന്താണ്? തസ്മൈ നമോ ഭഗവതെ വാസുദേവായ ധീമഹി യന്മായാ ദുർജയയാ മാം ബ്രുവന്തി ജഗദ്ഗുരും. നീയെ, അതേപോലെ തന്നെ നീയും നിന്നെ പോലുള്ള ആളുകളൊക്കെ ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള, കഴിയാത്ത ഏതൊരു മായ കൊണ്ടാണോ മോഹിതരായിട്ട് എന്നെ ലോകകാരണൻ എന്ന് വിളിക്കുന്നത്. മാം ബ്രുവന്തി ജഗദ്ഗുരും, എന്നെ ഈ ലോകത്തിൻ്റെ മുഴുവൻ ഗുരുവാണ് എന്ന് പറയുന്നില്ലേ ആ ഭഗവാനായ വാസുദേവൻ? ആ മായയെ ഈ ലോകത്തിൽ, ആ മായ കൊണ്ടുവന്നിട്ടുള്ള ഭഗവാനെ, ആരുടെ മായ കൊണ്ടാണോ ആ ഭഗവാനെ, ആ വാസുദേവനെ ഞാൻ ദാ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു എന്നാണ്. വിലജ്ജമാനയായസ്യ സ്ഥാതുമീക്ഷാപഥേമയ വിമോഹിത വികദ്ധന്തേ മമാഹമിതി ദുർധിയ. ആ ഭഗവാന്റെ കണ്ണുകൾക്ക് മുമ്പിൽ നിൽക്കാൻ പോലും ലജ്ജിക്കുന്നു ആര്? ആ മായ. അങ്ങനെയുള്ള ആ മായയെ കൊണ്ട് മോഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ മോഹിപ്പിക്കപ്പെട്ട ദുർബുദ്ധികൾ
ദുർധിയഹ, ഏറ്റവും മോശമായിട്ടുള്ള ബുദ്ധിയോടുകൂടിയ ആളുകൾ എൻ്റേതെന്നും ഞാനെന്നും പറയുന്നു. അപ്പം അതുകൊണ്ട് സത്യത്തിൽ അതല്ല. മമാഹമിതി വിമോഹിത വിഗദ്ധന്തേ മമാഹമിതി ദുർധിയ. ആ മായയുടെ കാപട്യത്തെ ആർക്കറിയാൻ സാധിക്കുള്ളൂ? ഭഗവാൻ മാത്രം. ഭഗവാൻ മാത്രമാണ് മായാതീതൻ. അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ ചെല്ലാൻ മായ ലജ്ജിക്കുന്നു. ഈശ്വരം ആത്മജ്ഞാനിനാം ച മുക്ത സർവാനപി മോഹയത്യേഷ മായ. ഈശ്വരനെയും ഈശ്വരസ്വരൂപനായ ആത്മാവിനെയും ഒഴിച്ച് ബാക്കിയെല്ലാതിനെയും മായ മോഹിപ്പിക്കുന്നു. അതുകൊണ്ട് ഈശ്വരൻ ഏത് തരത്തിലുള്ളവനാണ്? മായാതീതനാണ്. മായ ആ ഭഗവാന്റെ മുമ്പിലെത്തുമ്പോൾ ലജ്ജിക്കുന്നു. നമ്മളൊക്കെ ആ മായയുടെ മുമ്പിൽ മോഹിക്കുന്നു. ദ്രവ്യം കർമ്മച കാലശ്ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവാത് പരോ ബ്രഹ്മൻ നചാന്യോർത്ഥോസ്തി തത്വത. തന്നെ കൂടാതെ അന്യനായ ഒരു ഈശ്വരനുണ്ട്. അതാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ പറയണത്. ആ ഈശ്വരനാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനം. നാരദനോട് പറയുന്നു, ഉപാദാനത്തിന് കാരണമായിട്ടുള്ള മഹാഭൂതങ്ങൾ, ജന്മാദികൾക്ക് കാരണമായിട്ടുള്ള കർമ്മം, കർമ്മങ്ങൾക്ക് ഫലങ്ങളെ കൊടുക്കാനുള്ള ശക്തി, അതിൻ്റെ പരിപക്വമായ അവസ്ഥ, ആ കാലം, ആ കർമ്മത്തിൻ്റെ പരിണാമത്തിന് കാരണമായിട്ടുള്ള സ്വഭാവം, അതുകൊണ്ടുണ്ടാകുന്ന സുഖദുഃഖാദികളെ അനുഭവിക്കുന്ന ജീവൻ. ദ്രവ്യം കർമ്മച കാലശ്ച സ്വഭാവോ ജീവ ഏവച. ഇതെല്ലാം എന്താണ്? വാസുദേവാത് പരോ. ഒക്കെ വാസുദേവനെ കൂടാതെ അന്യമായ ഒന്നല്ല. സത്യത്തെ ആശ്രയിച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? സത്യത്തെ ആശ്രയിച്ചാലേ അസത്യത്തെ നിലനിൽക്കാൻ സാധിക്കില്ല. സത്യസ്വരൂപനായ ഭഗവാനെ അവലംബിച്ചുകൊണ്ട് മഹാഭൂതാദികൾ സത്യമെന്നതുപോലെ നിലനിൽക്കുന്നു എന്ന് അവിടെ ഏതാ സൂചിപ്പിച്ചു. പിന്നീട് നമ്മൾ കേൾക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ, അത് പ്രഥമസ്കന്ധത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇതേപോലെ ഒരു വരി കേൾക്കുന്നുണ്ട്. 28-ാമത്തെയും 29-ാമത്തെയും. എന്താ അത്? വാസുദേവ പരാവേദ വാസുദേവ പരാമഘ വാസുദേവ പരായോഗ വാസുദേവ പരാക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോധർമ്മോ വാസുദേവ പരാഗതി. അതുതന്നെ ബ്രഹ്മാവിപ്പത വേറൊരു രൂപത്തിൽ വാസുദേവൻ എന്നുള്ളതിന് പകരം നാരായണൻ എന്ന് പറഞ്ഞുകൊണ്ട്, നാരത്തിൽ ശയനം ചെയ്യുന്നവനാരോ അയാൾ നാരായണൻ. നാരായണ പരാവേദ ദേവാനാരായണാംശജ നാരായണ പരാലോക നാരായണ പരാമഘ നാരായണ പരോ യോഗോ നാരായണ പരം തപ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി. എല്ലാം നാരായണപരമാണ്. വേദങ്ങൾ, അതേപോലെ തന്നെ ദേവന്മാർ, നാരായണൻ്റെ അംശത്തിൽ നിന്നുണ്ടായവര്, ലോകങ്ങൾ നാരായണപരമാണ്, നാരായണനെ ആശ്രയിച്ചിട്ടാണ്. മഖ യാഗങ്ങൾ നാരായണപരങ്ങളാണ്. യോഗം, അതും നാരായണപരമാണ്. പിന്നെ ആ തപസ്സ് ഭഗവാന്റെ നാരായണനെ ആശ്രയിച്ചിട്ടുള്ളതാണ്. നാരായണപരം കർമ്മം, ജ്ഞാനം, അറിവ്, അതും ഭഗവാനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, നാരായണനെ ആശ്രയിച്ചാണ്. പരമമായ പ്രാപ്യസ്ഥാനവും നാരായണപര, നാരായണപരാ ഗതി. വേദങ്ങൾ ശ്രീനാരായണ തത്വത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പം നാരായണ സംബന്ധികൾ, ദേവന്മാർ നാരായണനിൽ നിന്നുണ്ടായവർ, അപ്പോഴും നാരായണനുമായി ബന്ധപ്പെട്ട് സ്വർഗാദിലോകങ്ങൾ നാരായണനെ സംബന്ധിച്ചത്, യാഗങ്ങൾ, യോഗം, തപസ്സ്, ജ്ഞാനം, ആ ജ്ഞാനത്തിൻ്റെ പരമഫലമായിരിക്കുന്ന പരമമായ ഗതി, ഇതൊക്കെ തന്നെ നാരായണപരങ്ങളാണ് എന്ന് അവിടെ പറയുന്നു. നാരായണാധീനം, ഈശ്വരാധീനം, ജഗത് സർവം, എല്ലാം ഭഗവാന് അധീനമാണെന്ന് ചുരുക്കം. തസ്യാഭി ദ്രഷ്ടുരീശസ്യ കൂടസ്ഥസ്യാഖിലാത്മന സൃജ്യം സൃജാമി സൃഷ്ടോഹമീക്ഷയൈവാഭിചോദിത. ആ ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരനായ ഭഗവാന്റെ കടാക്ഷം കൊണ്ട്, എല്ലാത്തിൻ്റെയും ദ്രഷ്ടാവായിരിക്കുന്ന ആ ഭഗവാനെ, ഭഗവാനെ കടാക്ഷം കൊണ്ട്
പ്രേരിപ്പിക്കപ്പെട്ടതനുസരിച്ച് ആ ഭഗവാൻ സൃഷ്ടിക്കേണ്ടതായ പ്രപഞ്ചത്തെ ആ ഭഗവാന്റെ ആജ്ഞാനുസരണം ഞാൻ സൃഷ്ടിക്കുന്നു. സത്യത്തിൽ ആരുടെയാണ് കഴിവ്? ഭഗവാന്റെ കഴിവാണ്. ആരാണ് സൃഷ്ടിക്കുന്നത്? ഭഗവാൻ തന്നെയാണ്. ഞാനാണ് ചെയ്യുന്നത് എന്ന് തോന്നും, അല്ലെങ്കിൽ ഭഗവാൻ ഇന്നിനെ പോലെ ചെയ്യാൻ പറഞ്ഞ് അതിനുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെ എനിക്ക് ഭഗവാൻ തരുമ്പോൾ ഞാനതുപോലെ ചെയ്യണം. ഭഗവാൻ എന്നെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്നും ആ പ്രേരിപ്പിക്കപ്പെടാൻ യോഗ്യനായ ജീവൻ പ്രേരിപ്പിക്കുന്നത്? ഈശ്വരൻ പ്രേരിപ്പിക്കപ്പെടുന്നത് ജീവൻ. അത് എന്തുകൊണ്ടാണ് ഈ ഭേദം എന്നുള്ളത് പിന്നീട് പറയുന്നുണ്ട്. അപ്പൊ സത്വം രജസ്തമ ഇതി നിർഗുണസ്യ ഗുണശാസ്ത്രയ സ്ഥിതി സർഗ നിരോധേഷു ഗൃഹീതാമായയാ വിഭോ എന്ന് ഇവിടെ പറയുന്നു. പ്രേരിപ്പിക്കപ്പെടുന്ന ഈശ്വരൻ, അതേപോലെ തന്നെ പ്രേരിപ്പിക്കപ്പെടാൻ ജീവൻ, അതാണ്. എല്ലാത്തിനും സമർത്ഥനായ ഈശ്വരൻ ഗുണസംബന്ധമില്ലാത്ത നിർഗുണനാണെങ്കിലും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്താൻ മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചു: സത്വഗുണം, രജോഗുണം, തമോ ഗുണം. കാര്യകാരണ കർത്തൃത്വ ദ്രവ്യജ്ഞാനക്രിയാശ്രയാഹ ബിധ്നന്തി നിത്യതാമുക്തം മായിനം പുരുഷം ഗുണ. മഹാഭൂതങ്ങൾ ദ്രവ്യജ്ഞാനക്രിയാശ്രയ, ദ്രവ്യങ്ങളായ മഹാഭൂതങ്ങൾ, ജ്ഞാനസ്വരൂപമായ ദേവന്മാര് അല്ലെങ്കിൽ ഇന്ദ്രിയാധിഷ്ഠാന ദേവതകള്, ക്രിയാരൂപമായ ഇന്ദ്രിയങ്ങൾ, ഇതിനൊക്കെ ആശ്രയമായിരിക്കുന്ന മൂന്ന് ഗുണങ്ങൾ എപ്പോഴും മുക്തനായിരിക്കുന്നുവെങ്കിലും മായ കൊണ്ടുള്ള ആ ജീവനെ ബന്ധിക്കുന്നു. സത്യത്തിൽ ജീവന് ബന്ധമില്ല. പക്ഷേ മഹാഭൂതങ്ങൾ, ദേവതകൾ, ഇന്ദ്രിയങ്ങൾ എന്നിവ കാരണമായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളെ കൊണ്ട് ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം എന്നിങ്ങനെയുള്ള മൂന്ന് താപങ്ങളാൽ, മൂന്ന് ആധികളാൽ, മൂന്ന് ബുദ്ധിമുട്ടുകളാൽ, താപങ്ങളാൽ, ആ ദുരിതങ്ങളാൽ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സയേഷ ഭഗവാൻ ലിംഗൈ സ്ത്രിഭിരേഭിരഥോക്ഷജ സ്വലക്ഷിതഗതിർ ബ്രഹ്മൻ സർവേഷാം മമ ചേശ്വര. നാരദ മഹർഷേ, അല്ലെങ്കിൽ ഉണ്ണി, ബ്രഹ്മാവിൻ്റെ പുത്രനാണ് അല്ലേ, അത്ര മഹിമയുള്ള, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത, അധോക്ഷജനായിരിക്കുന്ന ഈ ഭഗവാൻ, സ ഏഷ ഭഗവാൻ, ഏ ഭീ ത്രിഭീ ലിംഗ, ഈ മൂന്ന് ഗുണങ്ങളാകുന്ന അടയാളങ്ങളോടുകൂടി, ഉപാധികളോടുകൂടി ഭക്തന്മാരാൽ അറിയപ്പെടുന്ന തത്വത്തിൻ്റെ പൂർണ്ണതയാണെന്ന് മനസ്സിലാക്കുക. ആ ഈശ്വരൻ സ്വലക്ഷിത ഗതിർബ്രഹ്മൻ സർവേഷാം മമ ചേശ്വര, എല്ലാവർക്കും, എനിക്കും നിനക്കും അടക്കമുള്ള സകല ആളുകൾക്കും നിയന്താവാണ്. ആ ഭഗവാനാണ് നമ്മളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. കാലം കർമ്മ സ്വഭാവഞ്ച മായേഷോ മായയാസ്വയ ആത്മൻ യദൃച്ഛയാ പ്രാപ്തം വിഭുഭൂഷുരുപാദതേ. മായേഷ, മായയുടെ അധിപതി ഈശ്വരൻ, സ്വയാ മായയ, തൻ്റെ മായ കൊണ്ട് വിഭുഭൂഷു, വിവിധ രൂപങ്ങളായി മാറണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ യദൃച്ഛയ, നമ്മൾ പറയില്ല, യാദൃശ്ചികമായിട്ട് വന്നു ചേർന്ന കാലത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും സ്വീകരിച്ചു എന്ന്. മായാധിപതിയായിരിക്കുന്ന ഈശ്വരൻ, മായേശൻ. ഈശ്വരൻ എങ്ങനെയാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്? ഭഗവാൻ, തനിക്ക് പ്രവൃത്തിയൊന്നുമില്ല, പക്ഷേ കാലത്തെയും കർമ്മത്തെയും സ്വഭാവത്തെയും ആ മായ കൊണ്ട് പലതാക്കി മാറ്റണം എന്ന് സ്വയമേവ തീരുമാനിച്ചു. മായയിൽ അടങ്ങിയിരിക്കുന്നത് എന്താ? മൂന്ന് ഗുണങ്ങളാണ്. അപ്പം ഈ മൂന്ന് ഗുണങ്ങൾ അതിൻ്റെ സമഭാവം, സമത ഉപേക്ഷിച്ചു, അത് ക്ഷോഭിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ അളവിൽ വ്യത്യാസം വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴോ, ഇപ്പോൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിൻ്റെയൊക്കെ വ്യത്യാസം കൊണ്ട് പുതിയ പുതിയ സൃഷ്ടി ചെയ്തു എന്ന് അവിടെ പറയുന്നു. അപ്പോൾ മായ, മഹത്തത്വം, അഹങ്കാരം, ഇത് ആ പരിണാമഹേതുവിനെ, എന്നിവയുടെ പരിണാമഹേതുവിനെ സ്വഭാവമെന്നും ഈശ്വരൻ്റെ സൃഷ്ടിക്ക് ആദികാരണമായിരിക്കുന്ന ഈ കാലം, കർമ്മം, സ്വഭാവം എന്നിവ മൂന്ന് തത്വങ്ങളാണെന്നും പറയുന്നു. കാലാദ്ഗുണവ്യതികര പരിണാമസ്വഭാവത കർമ്മണോ ജന്മമഹത പുരുഷാധിഷ്ഠിതാദഭുൽ. ഈശ്വരനാൽ സ്വീകരിക്കപ്പെട്ട ആ കാലത്തിൽ നിന്ന് സത്വാദിഗുണങ്ങളുടെ
ആ സമത, ആ ഒരേ അവസ്ഥ, അത് അത് വിടിഞ്ഞു. എന്നിട്ട് ഒന്ന് മറ്റൊന്നിനെ അതിക്രമിക്കുക, അതിനാണ് ക്ഷോഭിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ വന്നപ്പോൾ ഒന്ന് തൻ്റെ സ്വരൂപത്തെ വിടിഞ്ഞ് അന്യസ്വരൂപത്തെ സ്വീകരിക്കുന്ന പരിണാമവും കർമ്മത്തിൽ നിന്ന് മഹത്വത്വത്തിൻ്റെ ഉൽപ്പത്തിയും ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ മഹതസ്തു വികുർവാണാത് രജസത്വോപബ്രംഹിതാൽ തമപ്രധാനസ്ത്വത്വഭവൽ ദ്രവ്യജ്ഞാനക്രിയാത്മക. രജസത്വോപബ്രംഹിതാൽ രജസത്വഗുണങ്ങളിൽ നിന്നും വർദ്ധിച്ചു ആ വികാരത്തിലേക്ക് എത്തിയ മഹതഹാതു മഹത്തത്വത്തിൽ നിന്നും ദ്രവ്യജ്ഞാനക്രിയാത്മക ദ്രവ്യം ജ്ഞാനം ക്രിയ എന്ന സ്വരൂപത്തോടുകൂടിയ തമപ്രധാനമായിരിക്കുന്ന തമോഗുണപ്രധാനമായിരിക്കുന്ന അഹങ്കാരതത്വം ഉണ്ടായി. മഹത്വത്വത്തിൽ നിന്നും അഹങ്കാരമുണ്ടായി. അതെന്താണ്? അത് തമോഗുണാധിക്യം ഉള്ളതാണ് എന്ന് പറയുന്നു. ഇപ്പം രജോഗുണവും സത്വഗുണവും അതിനെയും കടന്ന് അതുകൊണ്ട് തന്നെ വികാരത്തെ പ്രാപിച്ച തമോഗുണം, ദ്രവ്യങ്ങൾ എന്നറിയപ്പെടുന്ന മഹാഭൂതങ്ങൾ, ജ്ഞാനം എന്നറിയപ്പെടുന്ന ദേവതകൾ, ക്രിയ എന്നറിയപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, ഇതിൻ്റെയൊക്കെ സ്വരൂപമായിരിക്കുന്ന തമോ ഗുണത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി. അപ്പോ അഹങ്കാരം സോഹങ്കാര ഇതി പ്രോക്തോ, ഈ അഹങ്കാരതത്വം വികുർവൻ സമഭൂതൃഥ, അത് വികാരത്തെ പ്രാപിച്ച മൂന്ന് തരത്തിലായിട്ട് മാറി. വൈകാരികം, തൈജസം, താമസം എന്നാണ് ഈ മൂന്നിനെ പറയുന്നത്. ദ്രവ്യശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി രീതി പ്രഭോ എന്ന് പറഞ്ഞു. ദ്രവ്യശക്തി പദാർത്ഥങ്ങളിൽ ശക്തിയോടുകൂടിയത്, ക്രിയാശക്തി പ്രവൃത്തികളിൽ ശക്തിയോടുകൂടിയത്, ജ്ഞാനശക്തി അറിവിൽ ശക്തിയോടുകൂടിയത്. താമസാഹങ്കാരത്തെ ദ്രവ്യശക്തി, തൈജസം അല്ലെങ്കിൽ രാജസാഹങ്കാരത്തെ ക്രിയാശക്തി, വൈകാരികം അല്ലെങ്കിൽ സാത്വികാഹങ്കാരത്തെ ജ്ഞാനശക്തി എന്ന് പറയുന്നു. ദ്രവ്യശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് ഭഗവതിയെ ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ സ്തുതിക്കുന്നു. താമസാദപി ഭൂതാദേർ വികുർവാണാദഭൂന്നഭ തസ്യ മാത്രഗുണ ശബ്ദോ ലിംഗം യത് ദൃഷ്ടദൃശ്യയോ. ഇങ്ങനെ ഭൂതങ്ങളുടെ ഭൂതാദേ അതിൻ്റെ ആദ്യത്തിലുള്ള ഭൂതങ്ങളുടെ ആദിയും വികാരത്തെ പ്രാപിച്ചതുമായ ഈ താമസാഹങ്കാരത്തിൽ നിന്ന് ആകാശം ഉണ്ടായി. ആകാശം ഉണ്ടായപ്പോഴോ അതിൻ്റെ ഗുണം ദൃഷ്ടദൃശ്യയോഹോ, ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ആ ശബ്ദം, കാണപ്പെടുന്നവനെന്നും കാണപ്പെടാൻ കഴിയുന്നത് എന്നുള്ള ഭേദങ്ങളെ കാണിച്ചു. ശബ്ദമാണ് ആകാശത്തിൻ്റെ ഗുണം. അങ്ങനെ ആകാശം ആദ്യമുണ്ടായി, ശബ്ദമുണ്ടായി. പിന്നെയോ നഭസോധ വികുർവാണ ദഭൂത് സ്പർശഗുണോനില പരാന്വയ ശബ്ദവാംശ പ്രാണ ഓജസ്സഹോബലം. ആകാശത്തിന് വികാരം പ്രാപിച്ചപ്പോഴോ അവിടെ സ്പർശത്തെ ഗുണമായി സ്വീകരിക്കുന്ന വായു ഉണ്ടായി. ആകാശം വായുവിന് കാരണമായതുകൊണ്ട് ശബ്ദവും വായുവിലുണ്ട്. അതേപോലെ ആ ആകാശത്തിൻ്റെ ഗുണമായിരിക്കുന്ന ശബ്ദവും വായുവിൻ്റെ ഗുണമായിരിക്കുന്ന സ്പർശവും, അപ്പം ശബ്ദസ്പർശം അത് രണ്ടും വായുവുമായിട്ട് ബന്ധപ്പെടുന്നു. അപ്പോൾ പ്രാണധാരണത്തിനും ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി സാമർഥ്യത്തിനും മനസ്സിൻ്റെ ധൈര്യത്തിനും ശരീരത്തിൻ്റെ ബലത്തിനും ഒക്കെ വായു കാരണമായിട്ട് തീരുന്നു. ഈ വായുവിൽ നിന്നോ വായോരഭിവികുർവാണാൽ കാലകർമ്മസ്വഭാവത ഉതപദ്യത തേജോവൈ രൂപവൽ സ്പർശ ശബ്ദവൽ. കാലകർമ്മസ്വഭാവങ്ങൾ കൊണ്ട് ആ വായുവിൽ നിന്ന് രൂപവത്ത് രൂപം ഗുണമായിട്ടുള്ള സ്പർശവും ശബ്ദവും ചേർന്ന തേജസ് അഗ്നി ഉണ്ടായി. അപ്പം അതുകൊണ്ട് അഗ്നിക്ക് ഏതൊക്കെ ഗുണങ്ങൾ വന്നു? ആകാശത്തിൻ്റെ ശബ്ദഗുണം വന്നു, അതേപോലെ തന്നെ വായുവിൻ്റെ സ്പർശഗുണം വന്നു, അഗ്നിയുടെ രൂപഗുണവും വന്നു. അതുകൊണ്ട് കാലം, കർമ്മം, സ്വഭാവം എന്ന മൂന്ന് ശക്തികൾ, രൂപം എന്ന ശബ്ദം ദൃഷ്ടിഗോചരങ്ങളായവയെ കാണിക്കുന്നു. അഗ്നിയുടെ ഗുണം രൂപമാണ്, അതോടൊപ്പം ആകാശത്തിൻ്റെ ഗുണവും വായുവിൻ്റെ ഗുണവും ചേർന്നു. അത് കഴിഞ്ഞ് നാലാമത്തേതോ തേജസസ്തു വികുർവാണാദാസീദംഭോരസാത്മകം രൂപവൽ സ്പർശവാച്ചാംഭോ ഘോഷവച്ച പരാന്വയൽ. ആ തേജസ്സിൽ നിന്ന് രസമാകുന്ന ഗുണത്തോടുകൂടിയ
ആ ജലം ഉണ്ടായി. ഇപ്പൊ ജലത്തിന് ഏതൊക്കെ ഗുണങ്ങൾ വന്നു? ജലത്തിന് രസം എന്നുള്ള ഗുണം, സ്വന്തം ഗുണം, ആകാശത്തിന്റെ ശബ്ദം, വായുവിന്റെ സ്പർശം, അതേപോലെ തന്നെ അഗ്നിയുടെ രൂപം. ഇങ്ങനെ ഈ മൂന്ന് ശബ്ദ സ്പർശ രൂപ രസം ഇത് നാലുമുണ്ടായി ജലത്തിന്. ജലത്തിൽ നിന്ന് എന്തുണ്ടായി? വിശേഷസ്തു വികുർവാണാദംഭസോ ഗന്ധവാനഭൂൽ. ഈ ഇതിൽ നിന്ന് ഗന്ധം കൂടി ചേർന്നപ്പോ അവിടെ പരാന്വയാദ്ര സംസ്പർശ ശബ്ദരൂപ ഗുണാന്വിത. ജലത്തിൽ നിന്ന് ഗന്ധമാകുന്ന ഗുണത്തോടുകൂടിയ ഭൂമിയുണ്ടായി. ഇപ്പൊ ഭൂമിക്ക് എന്തൊക്കെയായി? ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം, ഈ അഞ്ച് ഗുണങ്ങളും കൂടിയതാണ് ഭൂമി എന്ന് അവിടെ പറയുന്നു. അങ്ങനെ വൈകാരികാത്മനോജ്ഞേ ദേവാ വൈകാരികാദശ ദിഗ്വാതാർക്ക പ്രചേതോശ്വീ വന്യേന്ദ്രോപേന്ദ്രമിത്രകണ. സാത്വികാഹങ്കാരത്തിൽ നിന്നും എന്തുണ്ടായി? മനസ്സുണ്ടായി. മനഃജ്ഞേ വൈകാരിക സാത്വികാഹങ്കാരം ജാതന്മാരായ ദിഗ്വാതർക്ക പ്രചേതോശ്വീ വന്യേന്ദ്രോപേന്ദ്രമിത്രക. ദിക്ക് വാതം, അർക്കൻ ദിക്ക് അല്ലെങ്കിൽ വായു, സൂര്യൻ, പ്രചേതസ് അശ്വികള്, വന്നി ഇന്ദ്രൻ, ഉപേന്ദ്രൻ, മിത്രൻ, ബ്രഹ്മാവ്, ഇങ്ങനെ ദേവന്മാര് പത്ത് തരത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. ഇതാണ് ഈ പത്ത് ഇന്ദ്രിയങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ. ദിഗ്ദേവത, ദിക്കിന്റെ ദേവത, ശ്രോത്രം, വായു, തൊക്ക്, സ്പർശം ആണ് അല്ലെ നമുക്ക് തൊടാൻ അറിയുന്നത്, ആ സ്പർശത്തിന്റെ കഴിവുകൊണ്ടാണ് അത് മനസ്സിലാക്കി. പിന്നെ സൂര്യൻ കണ്ണിൻ്റെ ദേവത, പ്രചേതസ് നാവിൻ്റെ ദേവത, അശ്വിനികൾ അല്ലെങ്കിൽ അശ്വികൾ നാസികയുടെ അധിഷ്ഠാന ദേവതകളാണ്, വന്നി വാക്കിന് അഗ്നി പോലെ അല്ലേ, അഗ്നി വാക്കിൻ്റെ ദേവത, ഇന്ദ്രൻ കൈകളുടെ ദേവത, ഉപേന്ദ്രൻ പാദങ്ങൾക്ക്, മിത്രൻ വായുവിന്, ബ്രഹ്മാവ് ഉപസ്ഥത്തിനും അധിഷ്ഠാന ദേവതകളായിട്ട് പറയപ്പെടുന്നു. എന്നിട്ടോ തൈജസാത്തു വികുർവാണാതിന്ദ്രിയാണി ദശാഭവൻ ജ്ഞാനശക്തി ക്രിയാശക്തി ബുദ്ധി പ്രാണസ്തു തൈജസവും. വികുർവാണാൽ തൈജസാൽ, ഇവിടെ വികാരപ്പെട്ട ആ തൈജസാഹങ്കാരം രാജസാഹങ്കാരത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങളുണ്ടായി. ജ്ഞാനമാകുന്ന ശക്തിയോടും ക്രിയയാകുന്ന ശക്തിയോടും ബുദ്ധിയും പ്രാണനും ഒക്കെ രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചത്. രാജസാഹങ്കാരത്തിൽ നിന്ന് പത്ത് ഇന്ദ്രിയങ്ങൾ, അതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച്, കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച്, ബുദ്ധി പ്രാണൻ ഇതൊക്കെ രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ച. അതുകൊണ്ടാണ് ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും രാജസാഹങ്കാരത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് പറയുന്നു. ശ്രോത്രം ത്വദ്ഘ്രാണദൃഗ്ജിഹ്വാ വാഗ്ദോർ മേഘ്രാംഘ്രിപായവ. ശ്രോത്രം, ത്വക്ക്, ഘ്രാണം, ദൃക്ക്, ജിഹ്വ, ഇത് എന്താ എന്നിങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ, ചെവി, ത്വക്ക്, അതേപോലെ മൂക്ക്, കണ്ണ്, നാവ്, ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, കൈകൾ, മേഘം, കാല്, വായു, ഇത് കർമ്മേന്ദ്രിയങ്ങളാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ യഥൈതയ സംഗതാഭാവ ഭൂതേന്ദ്രിയ മനോഗുണ യദായതന നിർമ്മാണേ നശേകുർ ബ്രഹ്മവിത്തമ. ഗന്ധം തുടങ്ങിയ ഭൂതേന്ദ്രിയ മനോഗുണ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഗുണങ്ങൾ, ഈ ഭാവങ്ങൾ ചേരാത്തവയായിരുന്നു. ഇപ്പോൾ പറയുകയാണ്, അപ്പോൾ യദായതന നിർമ്മാണേ, അതിൻ്റെ വാസസ്ഥാനം, ഇതിൻ്റെയൊക്കെ ചേർച്ചയ്ക്കായിട്ട് ആർക്കും സാധിച്ചില്ല, ഇതൊന്നും ചേർന്നില്ല. ബ്രഹ്മാണ്ടരൂപമായ ശരീരത്തെ സൃഷ്ടിക്കാൻ അതിനൊന്നും ശക്തിയുണ്ടായില്ല. തഥാ സംഹത്യ ചാന്യോന്യം ഭഗവത് ശക്തി ചോദിത. അത് വീണ്ടും ചേർന്നു. എങ്ങനെ? ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടപ്പോ. സദസത്വമുപാദായ ചോഭയം സസുർജുർഹൃദ. ഭഗവാന്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് ഒന്നൊന്നോടുകൂടി യോജിച്ചു, സ്ഥൂല സൂക്ഷ്മഭാവത്തെ മനസ്സിലാക്കി, സമഷ്ടി ശരീരത്തെയും അതേപോലെ തന്നെ വ്യഷ്ടി ശരീരത്തെയും സൃഷ്ടിച്ചു എന്ന് പറയുന്നു. പിന്നെന്ത് പറഞ്ഞു?
വർഷപൂക സഹസ്രാന്തേ, അനേക വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം, തദണ്ഡം ഉദകേശയം, ആ അണ്ഡം ഉദകത്തിൽ ശയിക്കുന്ന തത് അണ്ഡം, ഉദകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം, വെള്ളത്തിൽ ശയിക്കുന്ന ആ അണ്ഡത്തെ കാലകർമ്മ സ്വഭാവസ്ഥ, കാലകർമ്മ സ്വഭാവസ്ഥിതനായിരിക്കുന്ന ജീവൻ അചേതനത്തെ അജീവയൽ ജീവനുള്ളതാക്കി മാറ്റി. ആ പദാർത്ഥം വളരെ കാലം കഴിഞ്ഞപ്പോൾ ജലത്തിൽ ശയിക്കുന്ന ഒരു അണ്ഡമായിട്ട് തീർന്നു. അവിടെ ആ പരമാത്മാവ് ആ അചേതനമായ അണ്ഡത്തെ ചേതനയുള്ളതാക്കി മാറ്റി, ചേതസ്സുള്ളതാക്കി മാറ്റി. ആ ഭഗവാൻ കൂടി അതിലേക്ക് ചേർന്നപ്പോൾ അല്ലേ, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദ്യതയെന്നാണ്. അങ്ങനെ പരമാത്മാവ് അതിലേക്ക് വ്യാപിച്ചപ്പോൾ ചൈതന്യരഹിതമായിരുന്ന അണ്ഡം ചൈതന്യസഹിതമായിട്ട് തീർന്നു. സയേവ പുരുഷസ്തസ്മാദണ്ഡം നിർഭിദ്യ നിർഗത സഹസ്രോർവംഘ്രിബാഹുവക്ഷ സഹസ്രാനനശീർഷവാൻ. ആ പരമാത്മാവ് തന്നെ ആ അണ്ഡത്തെ പിളർന്ന് അതിനുള്ളിൽ നിന്നും സഹസ്രോർവംഘ്രിബാഹുവക്ഷ സഹസ്രാനനശീർഷവാൻ, സഹസ്ര ഊരുക്കൾ, അക്ഷികൾ, ബാഹുക്കൾ, ആനനങ്ങൾ, അംഘ്രികൾ, ഇങ്ങനെ ശീർഷങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നു. ആയിരം തുടകള്, ആയിരം പാദങ്ങള്, കൈകള്, കണ്ണുകൾ, മുഖങ്ങൾ, ശിരസ്, വിരാട് സ്വരൂപം. പുരുഷസൂക്തത്തില് ഇതേക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നു. അത് തന്നെയാണ് ഇനി നമ്മൾ ഈ പുരുഷസൂക്തത്തിൻ്റെ ഭാവ തലങ്ങളെയാണ് ഇവിടെയും ബ്രഹ്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ യസ്യാഹവയവൈർ ലോകാൻ കൽപ്പയന്തി മനീഷിണ കട്ട്യാദിഭിരഥ സപ്ത സപ്തോർദ്ധം ജഘനാദിഭി. ഈ ബ്രഹ്മസ്വരൂപത്തെ അറിയുന്ന ആളുകൾ, മനീഷികളായിട്ടുള്ള ആളുകൾ, വിദ്വാൻമാർ, എല്ലാത്തിൻ്റെയും കാരണം ഈ പുരുഷനാണ് എന്ന് പറയുന്നു. അവൻ്റെ ആ താഴെ മുതൽ ഉള്ള അവയവങ്ങൾ അതലാദികളായിരിക്കുന്ന ഏഴ് ലോകങ്ങളാണെന്നും ജഘനാദികളായിരിക്കുന്ന അവയവങ്ങൾ അത് മുകളിലുള്ള ഏഴ് ലോകങ്ങളാണ് എന്നും പ്രത്യേകമായിട്ട് പറയുന്നു. അല്ലെങ്കിൽ അവർക്ക് നല്ല ഉറപ്പുണ്ട്, അവർ ഉറപ്പിക്കണു അതിനെ. പുരുഷസ്യ പിന്നെ എന്തൊക്കെയാണെന്ന് പറയാണ്. പുരുഷസ്യ മുഖം ബ്രഹ്മ ക്ഷത്രമേതസ്യ ബാഹവ ഊർവോർവൈശ്യോ ഭഗവത പദ്ഭ്യാം ശൂദ്രോഭ്യജായത. പുരുഷസൂക്തം അറിയുന്ന ആളുകൾക്കറിയാം, ബ്രാഹ്മണസ്യ മുഖമാസീൽ ബാഹു രാജന്യകൃത ഊരു തദസ്യ ദ്വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത എന്ന് അവിടെ ഒരു പുരുഷസൂക്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് പറഞ്ഞത്, പുരുഷസ്യ മുഖം ബ്രഹ്മ, പുരുഷൻ്റെ മുഖം ബ്രാഹ്മണൻ, കൈകൾ ക്ഷത്രിയൻ, തുടകളിൽ നിന്ന് വൈശ്യൻ, പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ. പിന്നെയോ ഭൂർലോകൽപ്പിത പദ്ഭ്യാം ഭുവർലോകസ്യ നാഭിത ഹൃദാ സ്വർലോക ഉരസ മഹർലോകോ മഹാത്മന. ഈ പുരുഷൻ്റെ പാദങ്ങളിൽ ഭൂലോകം, നാഭിയിൽ ഭുവർലോകം, ഹൃദയത്തിൽ സ്വർഗലോകം, മാറിടത്തിൽ മഹർലോകം, ഗ്രീവായം ജനലോകശ്ച കഴുത്തിൽ ജനലോകം, തപോലോകസ്തനദ്വയാൽ രണ്ട് സ്ഥലങ്ങളിൽ തപോലോകം, മൂർദ്ധഭി സത്യലോകസ്തു ബ്രഹ്മലോക സനാതനം സനാതനഹ. മൂർദ്ധാക്കള് ആ സത്യലോകമായിട്ടും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ഭഗവാന്റെ സ്വരൂപത്തെ. തത്കട്ട്യാം ചാതലം ക്ലിപ്തം ഊരുഭ്യാം വിതലം വിഭോ ജാനുഭ്യാം സുതലം ശുദ്ധം ജംഘാഭ്യാം തു തലാതലം. ഇവിടെ എന്താ പറഞ്ഞത്, ആ തത്കട്ട്യാം അവൻ്റെ അരക്കെട്ട് കടിപ്രദേശം, അതലം ക്ലിപ്തം അതലം എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിക്ക് താഴെയുള്ള ലോകങ്ങളാണ് അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ആ വിഭുവിൻ്റെ ഊരുഭ്യാം രണ്ട് തുടകളിൽ നിന്ന് വിതലലോകം ഉണ്ടാവുന്നു. ജാനുഭ്യാം രണ്ടു മുട്ടിൽ നിന്ന് സുതലം എന്ന ലോകം, ജംഘാഭ്യാം രണ്ട് കണങ്കാലുകളിൽ നിന്ന് തലാതലം എന്നുള്ള ലോകവും ഉണ്ടാവുന്നു. മഹാതലം തുഗുൽഭാഭ്യാം രണ്ട് ഞെരിയാണികളിൽ നിന്ന് മഹാതലം, അതേപോലെ പ്രഭദാഭ്യാം രണ്ട് പുറവടികളിൽ നിന്ന് രസാതലം. രണ്ട് ഞെരിയാണിയിൽ നിന്ന് മഹാതലം, പുറവടികളിൽ നിന്ന് രസാതലം, ഉള്ളടികൾ പാദതലത. അവിടെ എന്തുണ്ടാവണു, അവിടെ ലോകസ്വരൂപമായിരിക്കുന്ന
ആ ഉള്ളടികളിൽ നിന്ന് പാതാളമുണ്ടായി. ഇങ്ങനെ ഈശ്വരൻ ഇതി ഈ പ്രകാരം ഈശ്വരൻ ലോകമയഹ ലോകസ്വരൂപനാണ്. അതിസൂക്ഷ്മമായ ഈശ്വരസ്വരൂപം നമ്മുടെ സ്ഥൂലബുദ്ധിക്ക് വിഷയമാവില്ല. സ്ഥൂലമായ ലോകം ഈശ്വരനാണ് എന്ന് ധ്യാനിക്കണം, അല്ലെങ്കിൽ സ്മരിക്കണം. ഭൂർലോക കൽപ്പിത പദ്ധ്യാം, പാദങ്ങളിൽ നിന്ന് ഭൂർലോകം, ഭൂവർലോകസ്യ നാഭിത, അടുത്തതായിട്ട് നാഭിയിൽ നിന്ന് ഭൂവർലോകം, മൂർധ്നി മൂർധാവിൽ സ്വർഗലോകം, ഇതി വാ ലോകകൽപ്പന എന്ന് പറയുന്നു. ലോകങ്ങൾ 14 എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ ലോകങ്ങൾ 3 എങ്ങനെയാ, ഈ 7-14 ലോകങ്ങൾ, ഭൂമിയും ഭൂമിക്ക് മുകളിലുള്ള 6 ചേർന്ന 7, ഭൂമിക്ക് താഴെയുള്ള 7, അതാണ് ഈ 7-14 ലോകങ്ങൾ എന്ന് പറയുന്നത്. അതിനെ തന്നെ 3 കണക്കാക്കുമ്പോഴോ, അപ്പോൾ മുകളിലുള്ളത് മുഴുവൻ സ്വർഗം. ഭൂർലോക കൽപ്പിത പദ്ഭ്യാം, പാദങ്ങളിൽ നിന്ന് ഭൂലോകം, നാഭിയിൽ നിന്ന് ഭൂവർലോകം, സ്വർലോകം മൂർധനി മൂർധാവിൽ, അപ്പം അങ്ങനെ വരുന്നു. നാഭിയിൽ ഭൂവർലോകം, മൂർധാവിൽ സ്വർഗം മുതൽ ബ്രഹ്മലോകം വരെയുള്ള ലോകങ്ങൾ. അപ്പം അതിനവിടെ സ്വർഗം എന്ന് പറയുന്നു. ഭൂമി, അതിന് മുകളിൽ സ്വർഗം, താഴെ പാതാളം എന്നുള്ള രീതിയിലും പറയുന്നു. ഇതിവാ ലോകകൽപ്പന, ലോകങ്ങളുടെ കൽപ്പന ഈ തരത്തിലും ആവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആ രംഗത്തെ അവിടെ ഉപസംഹരിക്കുന്നത്. ബ്രഹ്മാവ് വിരാട് പുരുഷൻ്റെ വിഭൂതികളെ വിസ്തരിച്ച് പറയുകയാണ്. ഇനി അടുത്ത അധ്യായത്തിൽ അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്താ സുഖിനോ ഭവന്തു ലോകാസമസ്താ സുജനാ ഭവന്തു ലോകാസമസ്താ ത്വൽ ഭക്തിരതാ ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. ഹരി ഓം.